and welcome back to my channel, The Use Happy World. In the video, like swagatham. Innathe nammude video vannitte skin ilulla tan okke maarite nannayitte niram vekkan help cheyna oru adivoli face pack aanu ṭo. ഈ ഒരു വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടാകുന്നതാണ് സൺടാൻ. ഇപ്പോൾ ബൈക്കിലൊക്കെ പുറത്തൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം പോയി വരുമ്പോഴേക്കും നമ്മുടെ കൈയിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും. വെയിൽ നേരിട്ട് കൊള്ളുന്ന ഭാഗങ്ങളിൽ വല്ലാണ്ട് ഇരുണ്ട് നിറമായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സൺടാനൊക്കെ മാറിക്കിട്ടാനും നിറം വയ്ക്കാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് വർക്കാവുന്ന ഒരു ഫേസ് പാക്കാണിത്. അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഓട്സ് ആണ്. ഓട്സിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവ് എടുക്കാം. നിങ്ങളുടെ ഇത് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലത് ഓട്സ് ആണ്. ഇനി നോർമൽ ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് കടലമാവാണ് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. രണ്ടും ഒരേ ഗുണങ്ങൾ തന്നെയാണ് നമുക്ക് തരുന്നത്. സ്കിന്നിനെ കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കിയിട്ട് വയ്ക്കും ഓട്സ് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഓട്സ് സൺടാൻ മാറിക്കിട്ടാനും സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാനും പിന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ മാറിക്കിട്ടാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഓട്സ് നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഓട്സ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ ഇവിടെ ഒരു 2 സ്പൂൺ ഓട്സ് മതി. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂണോളം ഓട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. വറുത്ത അരിപ്പൊടിയോ അല്ലെങ്കിൽ വറുക്കാത്ത അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കോഫി പൗഡറാണ് കേട്ടോ. ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഈ കാപ്പിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്ന എല്ലാ ഫേസ് പാക്കുകളും തന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാറുണ്ട്. നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഞാനിവിടെ കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂണോളം അളവിൽ കാപ്പിപ്പൊടിയും കൂടെയാണ് ചേർക്കുന്നത്. കാപ്പിയും സ്കിന്ന് നിറം വയ്ക്കാനൊക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുഖത്തുള്ള കറുത്ത പാടുകൾ മാറിക്കിട്ടാനും ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. ഇപ്പോൾ ഞാനിവിടെ വെള്ളത്തിന് പകരമായിട്ട് എടുക്കുന്നത് തക്കാളിയാണ്. ഈ ഒരു തക്കാളി നന്നായിട്ട് കഴുകിയ ശേഷം മിക്സിയിലിട്ട് നല്ല പോലെ അരച്ചെടുത്താൽ നമുക്കൊരു പേസ്റ്റ് പോലെ കിട്ടും. ആ ഒരു പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൺടാൻ മാറിക്കിട്ടാൻ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു തക്കാളിയുടെ ആ ഒരു പേസ്റ്റാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് തക്കാളി നിങ്ങളുടെ സ്കിന്നിന് പറ്റില്ലെങ്കിൽ അതിന് പകരമായിട്ട് കുക്കുംബറിൻ്റെ ജ്യൂസ് എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഇനിയൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം ചേർത്ത് കൊടുത്തും നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. ഇനി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് പാലോ തൈരോ ഒക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്രയും തന്നെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിലുള്ള ഓപ്പൺ പോസിൻ്റെ സൈസ് കുറയ്ക്കാനും മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടാനും മുഖത്തുള്ള പാടുകൾ മാറിക്കിട്ടാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ് തക്കാളി. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരു ഫേസ് പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആയിട്ട് വരുന്നുണ്ടോ നോക്കാം. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു വെള്ളത്തിൻ്റെ കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനും സൺടാൻ മാറിക്കിട്ടാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. സ്കിന്ന് നിറം വയ്ക്കാൻ വേണ്ടി മാത്രമല്ല മുഖത്തുള്ള കറുത്ത പാടുകൾ മാറാനും പിമ്പിൾസ് മാറാനും ഒക്കെ സഹായിക്കുന്നതാണ്. സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാനും സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും ബ്ലാക്ക് ഹെഡ്സ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആവുമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ നീരാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ നീരോ ചെറുനാരങ്ങയുടെ നീരോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് രണ്ടും നിങ്ങളുടെ സ്കിന്നിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഓറഞ്ചിൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം.
ഫേസ് പാക്ക് എല്ലാം രാത്രി സമയങ്ങളിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുകയും ആ ഒരു റിസൾട്ട് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക, അതിനുശേഷം മാത്രം ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൈ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം കുറച്ച് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു തിക്ക് ലെയറായിട്ട് പിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മുടെ ആ ഒരു കറുപ്പ് കൂടുതലായിട്ട് സൺടാൻ കൂടുതലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കറുപ്പ് കൂടുതലായിട്ട് തോന്നുന്ന ഭാഗങ്ങളിൽ കുറച്ച് കൂടുതൽ സമയം എടുത്ത് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. വളരെ പതുക്കെ മാത്രം മസാജ് ചെയ്യുക. ഇങ്ങനെ ഒരു 5 മിനിറ്റോളം നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കട്ടിക്ക് ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്കിത് കഴുകി കളയാം. ഒരുപാട് നേരം നിങ്ങൾ ഫേസ് പാക്ക് വെച്ചിരുന്ന അത് സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ട് അത് വലിഞ്ഞു മുറുകുന്ന ഒരു ഫീല് വരും. അത്രയും സമയം നിങ്ങൾ വെക്കരുത്. കൂടിപ്പോയാൽ ഒരു 25 മിനിറ്റ് അത്ര മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഒരൊറ്റ യൂസ് തന്നെ നല്ല ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു സൺടാനൊക്കെ ഒറ്റ യൂസ് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇതൊരൊറ്റ യൂസിൽ റിസൾട്ട് കിട്ടുമെന്ന് പറയുന്നില്ല. ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് അവർക്ക് സ്യൂട്ട് ആവുന്നതിനനുസരിച്ചാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ യൂസ് തന്നെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പിറ്റേ ദിവസം കൂടെ ചെയ്ത് നോക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്താലേ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു ഫേസ് പാക്ക് കഴുകി കളഞ്ഞ ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ സാധാരണയായിട്ട് സ്വീറ്റ് ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ അലോവേരയുടെ ജെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. അത് രണ്ടും ഞാൻ സെയിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരുന്നത്. ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊറിയർ ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൺടാനൊക്കെ മാറിയിട്ട് നിറം വെച്ച് സുന്ദരിയും സുന്ദരനുമൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.